സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവ നടിക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം പൊമ്പളൈ ഒരുമയിലെ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രൻ നേടി. രണ്ടാമത്തെ ചിത്രത്തിലൂടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടി ശ്രീഷ്മ നാടിന് അഭിമാനമായി മാറിയത്. സംവിധായകൻ വിബി ആറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചാലക്കുടിക്കാരൻ തന്നെയായ ശിവൻ മേഘയാണ്. അദ്ദേഹവും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം മെയ് മാസത്തിൽ സൈന ഒടിടി റിലീസ് ആയിരുന്നു. ഒരു വീട്ടമ്മയുടെ റോളിലെ മികച്ച അഭിനയമാണ് ശ്രീഷ്മയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തത്. ഒരു ചെറിയ ഗ്രാമത്തിലെ സംശയരോഗിയായ ഭർത്താവും അവരുടെ കുടുംബവും അടങ്ങുന്ന ചിത്രമാണ് പൊമ്പളൈ ഒരുമൈ. എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെ ചാലക്കുടി വ്യാസ വിദ്യാനികേതനിലും 3 മുതൽ 5 ക്ലാസ് വരെ കൊടകര സരസ്വതി വിദ്യാനികേതനിലും 6 ക്ലാസ് മുതൽ +2 വരെ എളമക്കര സരസ്വതി വിദ്യാനികേതനിലുമായിരുന്നു ശ്രീഷ്മയുടെ സ്കൂൾ വിദ്യാഭ്യാസം. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഡിഗ്രി പഠനകാലമാണ് സിനിമയുമായി അടുപ്പിച്ചത്. അവിടെ വച്ച് നാടകങ്ങളിലെ മികച്ച താരമായിരുന്നു. 2018 ആദ്യ സിനിമയായ പൂമരത്തിൽ കോളേജ് വിദ്യാർത്ഥിയുടെ റോളിൽ അഭിനയിച്ചത്. 2 ചിത്രങ്ങൾ ഇനി പുറത്തിറങ്ങാനുണ്ട്. വി എസ് അനോജിന്റെ അരിക്, വനിതകളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുന്ന ശിവരഞ്ജിനി സംവിധാനം ചെയ്യുന്ന വിക്ടോറിയയും, കൊടകര, അവിട്ടപ്പിള്ളി, മാഞ്ഞുകാരൻ ചന്ദ്രന്റെയും വനജയുടെയും മൂത്ത മകളാണ് ശ്രീഷ്മ. സഹോദരി ശ്രേയ കോളേജ് വിദ്യാർത്ഥിനിയാണ്. അമ്മയുടെ സഹോദരൻ സജീവ് വസതനയുടെ വീട്ടിൽ മുത്തശ്ശിയെ കാണാൻ വരുന്ന വഴിയിലാണ് അവാർഡ് വിവരം അറിയുന്നത്. അവാർഡ് കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാൻ അതുകൊണ്ട് എല്ലാവരും ചാലക്കുടി ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിലുള്ള അമ്മാവന്റെ വീട്ടിലായിരുന്നു. അവാർഡ് ലഭിച്ച ശ്രീഷ്മയെ നഗരസഭ 23rd ward കൌൺസിലർ ബിന്ദു ശശികുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അവാർഡിന് ചിത്രം അയച്ചിട്ടുണ്ടെന്നറിയാമെങ്കിലും ഒരിക്കലും ഒരു അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ശ്രീഷ്മ പറഞ്ഞു. തൃശൂർ പോയി വരുന്ന വഴിയിലാണ് പുരസ്കാര വിവരം അറിയുന്നത്. തനിക്ക് ലഭിച്ച ഈ അംഗീകാരം ഇതിന്റെ സംവിധായകൻ ബിബിൻ ആറ്റ്ലിക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായി കൊണ്ടുനടന്ന് ബുദ്ധിമുട്ടിയ അച്ഛനും സമർപ്പിക്കുന്നതായി ശ്രീഷ്മ പറഞ്ഞു. സിനിമയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ശ്രീഷ്മ പറഞ്ഞു. അമ്മയാണ്, ഒരു വീട്ടമ്മയാണ്, സാധാരണ ഒരു വീട്ടിലെ എന്താ പറയുക, ഒരു സ്ത്രീയാണ്. ഞാനൊരു സാധാരണക്കാരിയാണ്, ഞാൻ സാധാരണ വീട്ടിലാളാണ്, അതെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ശീലമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഡിറക്ടറുടെ കണ്ണുകൂടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഡിറക്ടർക്ക് ഇത് ഞാൻ ചെയ്യാൻ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ബിബിൻ ചേട്ടൻ്റെ ധൈര്യത്തിലാണ് ഞാൻ സത്യത്തിൽ ഈ സിനിമ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്ക് എന്നോട് സ്വന്തമായിട്ട് ഡൗട്ട് വരുമ്പോഴും, ഇല്ല നീ സൂപ്പറാണെന്ന് പറയുന്നത് ബിബിൻ ചേട്ടനാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റെക്കഗ്നീഷനിലൊരു വലിയ പങ്കൊരു 75-80% ഞാൻ ബിബിൻ ചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്യണം. ബിബിൻ ചേട്ടനാണ് അതിൻ്റെ ആളെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കൂടെ രാപ്പകലില്ലാണ്ട് സെറ്റിൽ വന്ന്, സെറ്റിൽ ആക്ച്വലി ഒരു 8 പേരെ ഉണ്ടായുള്ളൂ. കൊറോണ ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയ യൂണിറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മാക്സിമം 10 പേര്. അപ്പോൾ അവിടെ ഈ കൊറോണയുടെ സമയത്ത് രാവിലെ എപ്പോൾ ഷൂട്ടുണ്ടോ അപ്പം മുതൽ രാത്രി എപ്പോൾ ഷൂട്ട് കഴിയും അത്ര വരെ ബോറടിച്ച് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ അച്ഛനാണ്.